ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം നിവിൻ പോളി നായകനായെത്തുന്ന സിനിമയുടെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി നിവിൻ പോളി തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കനകം കാമിനി കലഹം എന്ന സിനിമ. ഇക്കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ ഇടവേളയിലാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഒരു കോമഡി എൻ്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന കനകം കാമിനി കലഹം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നാളെ പുറത്തു വരുമെന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. കനകം കാമിനി കലഹം എന്ന സിനിമ നേരത്തെ ഒ ടി ടി റിലീസ് തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഒ ടി ടി അനൗൺസ്മെന്റ് ആകാം, അതല്ല എങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ആകാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കനകം കാമിനി കലഹം എന്ന സിനിമയുടെ ആ ഒരു അപ്ഡേറ്റിനായിട്ട്. ഈ സിനിമയുടെ സംവിധായകന്റെ ആദ്യത്തെ സിനിമയായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ രണ്ടാം ഭാഗം വരുന്ന വിവരം കഴിഞ്ഞ ആഴ്ച പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. 2019 സുരാജ് വെഞ്ഞാറമൂടും സൗബിൻ ഷഹീറും പ്രധാന റോളുകളിലെത്തിയ സിനിമയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ. മലയാളത്തിൽ ഒരു വ്യത്യസ്ത സിനിമ കൂടിയായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ വൻ വിജയമായപ്പോൾ ഇപ്പോഴത്തെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് പേരിട്ടിരിക്കുന്നത് അളിയൻ എന്നാണ്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ രണ്ടാം ഭാഗമായ അളിയൻ എന്ന സിനിമയിൽ ടൊവിനോ തോമസ് ഒരു നായക വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സിനിമയിലെ ടൊവിനോയുടെ വേഷം എന്താണ് എന്ന തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല, അതിനായിട്ട് കാത്തിരിക്കാം. ഇന്ത്യൻ സിനിമാ പ്രേമികൾ വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ KGF ചാപ്റ്റർ 2 എന്ന സിനിമ. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ യശ് നായകനായെത്തുന്ന KGF രണ്ടാം ഭാഗത്തിന്റെ ടീസർ ഇന്ത്യയിൽ വൻ തരംഗമായി മാറിയത് നാം കണ്ടതാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ പുതിയ റിലീസ് തീയതി അനൗൺസ്മെന്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. നേരത്തെ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് ജൂലൈ 16 ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ദിവസങ്ങളിൽ തന്നെ KGF ചാപ്റ്റർ 2 എന്ന സിനിമയുടെ പുതിയ റിലീസ് തീയതി അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നതാണ്. സിനിമ വരുന്ന സെപ്റ്റംബർ ആദ്യവാരം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും KGF ചാപ്റ്റർ 2 എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. തെലുങ്ക് സിനിമയായ അഖിൽ അക്കിനേനി നായകനായെത്തുന്ന ഏജന്റ് എന്ന സിനിമയിൽ മമ്മൂക്ക വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ വൻ തരംഗമായ ഒരു വാർത്തയാണല്ലോ. ആദ്യം ദേശീയ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടതെങ്കിൽ പിന്നീട് നമ്മുടെ മലയാള മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുകയും വൻ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല. മമ്മൂക്കയ്ക്ക് മലയാളത്തിലേക്കാൾ ഇരട്ടി പ്രതിഫലം 10 കോടി രൂപയായിരുന്നു ഈ ഒരു സിനിമയിൽ വില്ലൻ വേഷത്തിൽ എത്താനായിട്ട് അവർ ഓഫർ ചെയ്തത്. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് അഖിൽ അക്കിനേനി ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ജോയിൻ ചെയ്തത്. ഹൈദരാബാദിലാണ് സിനിമയുടെ ചിത്രീകരണം. എന്നാൽ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നില്ല. നിലവിൽ മമ്മൂക്ക കേരളത്തിലുണ്ട് എന്നൊരു വിവരം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മമ്മൂക്കയുടേതായിട്ട് പുറത്തു വന്ന സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ മമ്മൂക്ക ഈ ഒരു സിനിമ ഉപേക്ഷിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക.